എതിരാളികളോടായാലും സ്വന്തം പാർട്ടിക്കാരോടായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്ഥായി ഭാവം പുച്ഛമാണ്, അസഹിഷ്ണുതയാണ്. അത് സ്വന്തം കെ പി സി സി പ്രസിഡന്റിനോടും പാർട്ടിയിലെ നേതാക്കന്മാരോടും ഒക്കെ കാണിക്കുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട്. എതിരാളികളോടുള്ളത് നമുക്ക് സഹിക്കാം. ഇപ്പോൾ അദ്ദേഹം പുച്ഛം വാരി വിതറുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെതിരെയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കേരളത്തിലെ കാര്യം അറിയണം? ഇവിടുത്തെ ഭരണം മികച്ചതാണ്. ആരാണെങ്കിലും ആ ഭരണയിൽ വല്ല ഔചിത്യമുണ്ട്? ആ പറയുന്നതിന് ഒരു ഔചിത്യം ഇല്ലല്ലേ. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഔചിത്യം ഇല്ലാത്ത വർത്തമാനമല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് എങ്ങനെ അറിയണം ഇവിടുത്തെ കാര്യം? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞല്ലേ അറിയണ്ട്? ഞങ്ങൾ കാണുമ്പോൾ ഒന്നും പറയാറില്ല. വി ഡി സതീശൻ ഇത് പറയാനിടയായ സാഹചര്യം, അശോക് ഗെലോട്ട് കേരളത്തെക്കുറിച്ച് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഒരു പരാമർശം നടത്തി എന്നുള്ളതാണ്. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ഒന്നിട വിട്ട് ബി ജെ പിയും കോൺഗ്രസും അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. അതായിരുന്നു കേരളത്തിൽ. പക്ഷേ കഴിഞ്ഞ തവണ കേരളത്തിൽ ആ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു. അതുപോലെ രാജസ്ഥാനിലും ചരിത്രം മാറ്റി എഴുതപ്പെടും എന്ന് ഗെലോട്ട് പറഞ്ഞു. കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ മികച്ച ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണ് ജനം ഒരിക്കൽ കൂടി അവസരം നൽകിയത്. അതുപോലെ മികച്ച ഭരണം കാഴ്ചവെച്ച രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനും ജനം ഒരിക്കൽ കൂടി അവസരം നൽകും എന്ന് മാത്രമേ ഗെലോട്ട് പറഞ്ഞുള്ളൂ. അതിലെന്താണ് അപരാധം? അതിലെന്താണ് സതീശൻ ഇത്ര ഔചിത്യബോധമില്ലായ്മ തോന്നിയത്? ഗെലോട്ട് പറഞ്ഞത് ശരിയല്ലേ? കേരളത്തിലെ ജനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരു വട്ടം കൂടി അവസരം നൽകിയത് അവരുടെ ഭരണ മികവിനുള്ള അംഗീകാരമെന്ന നിലയ്ക്ക് തന്നെയാണ്. അതറിയാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. വി ഡി സതീശനോട് വിളിച്ച് ചോദിക്കേണ്ട കാര്യവുമില്ല ഗെലോട്ടിന്. കാരണം വി ഡി സതീശൻ്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ളവർ ഡൽഹിയിലുണ്ട്. കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി ദേശീയ നേതൃത്വത്തിന് അറിയാം. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം വെള്ളിത്തളികയിൽ വച്ച് നീട്ടിയിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ചരിത്രം തിരുത്താൻ ഇറങ്ങി തിരിച്ച നേതാവാണ് അശോക് ഗെലോട്ട്. അങ്ങനെ ചരിത്രം തിരുത്തുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 70 വർഷമായി ചരിത്രം മാറിമറിഞ്ഞിട്ടില്ലാത്ത കേരളത്തിൽ ആ ചരിത്രം മാറ്റിമറിച്ചത് മികച്ച ഭരണമാണ്. അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്കിവിടെ സാധിച്ചിട്ടുണ്ട് എന്ന് അശോക് ഗെലോട്ട് പറയുമ്പോൾ അതിലെന്താണ് ഇത്ര അസഹിഷ്ണുവാകാൻ? അതിലെന്താണ് മോശമുള്ളത്? അതിലെന്താണ് ഔചിത്യബോധമില്ലാത്തത്? വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെയെങ്കിലും തിരിച്ചറിയാനും ബഹുമാനിക്കാനും പഠിക്കണം. ഇപ്പോൾ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനോട് ആ ബഹുമാനവും ആദരവും ഒന്നും ഇല്ലെങ്കിലും പോട്ടെ, ഗെലോട്ടിനെ പോലെയുള്ള ഒരാളിനോടത് വേണമല്ലോ. കാരണം അയാൾ ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു രാജസ്ഥാനിൽ. തൻ്റെ സർക്കാരിൻ്റെ ഭരണ മികവ് ഒന്നുകൊണ്ട് മാത്രം അവിടെ പാർട്ടിയിലെ ചില എം എൽ എമാർക്കെതിരെ വരെ ഉയർന്നിട്ടുള്ള അതിശക്തമായ വികാരം മറികടക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയ ഒരാളാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരാളാണ്. അങ്ങനെയാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്, സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അങ്ങനെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെയും മികവ്. ഒരുപാട് ആരോപണങ്ങൾ ഒരു വശത്ത് ഉയർത്തിയപ്പോഴും കടൽ പോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് വലിയ വേട്ടയാടലുകൾ നടത്തിയിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ അംഗീകാരം കിട്ടിയത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോടൊപ്പം നിൽക്കാൻ പിണറായി വിജയൻ നേതൃത്വം നൽകിയ സർക്കാരിന് സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചു. ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആ ആരോപണങ്ങളിലെ ഒഴുക്കിൽപ്പെട്ട് പോകാതെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുന്നവരെ ജനം അംഗീകരിക്കും. സാധാരണക്കാരായ മനുഷ്യന്മാരാണെന്നേ ഒരു തെരഞ്ഞെടുപ്പിലെ കൃത്യമായി വിധി എഴുതുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ആളുകളിൽ അശോക് ഗെലോട്ടും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം കൂടിയുണ്ട്, കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടാണ് നല്ല ഭരണം കാഴ്ചവെച്ചവരെ വീണ്ടും തെരഞ്ഞെടുത്തത്. കേരളത്തിലെ ജനങ്ങളെക്കാൾ പ്രബുദ്ധരായിട്ടുള്ളവരാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർ. അതുകൊണ്ട് അവരും നല്ല ഭരണം കാഴ്ചവെച്ച് ഞങ്ങളെ തെരഞ്ഞെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം ഗെലോട്ട് പ്രകടിപ്പിക്കുകയാണ്. അതിൽ സതീശൻ എന്തിനാണ് അസഹിഷ്ണുവാകുന്നത്? ഇങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലും തള്ളിപ്പറയുമല്ലോ. ആത്യന്തികമായി രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ് സി പി എം, സംശയമൊന്നുമില്ല. സതീശനെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് കേൾക്കുന്നത് അരോചകവും തന്നെയാണ്. പക്ഷേ ഇത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അശോക് ഗെലോട്ട് പറഞ്ഞത്. രാജസ്ഥാനിൽ എങ്ങനെയാണ് കോൺഗ്രസ് ചരിത്രം തിരുത്താൻ ആലോചിക്കുന്നത് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തെ മാതൃകയാക്കിയാണ്. അതിനദ്ദേഹം മാതൃകയാക്കുന്നത് കേരളത്തെ മികച്ച ഭരണത്തെയാണ്.
അപ്പോൾ കേരളം ജനങ്ങളെ എങ്ങനെയാണ് മികച്ച ഭരണത്തിലൂടെ ചേർത്ത് പിടിച്ചത്? അതിന് ജനങ്ങളെങ്ങനെയാണ് ആ സർക്കാരിന് തുടർഭരണം നൽകി കേരളത്തിൻ്റെ സ്ഥിരമായുള്ള ചരിത്രത്തിന് തിരുത്തുണ്ടാക്കിയത്? അതാണ് രാജസ്ഥാനിൽ സംഭവിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ വി ഡി സതീശന് അതിനകത്ത് ഇത്രയും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ഔചിത്യമില്ലാത്തയാളാണ് ഗെലോട്ട് എന്ന് പറയേണ്ട കാര്യമില്ല. ഔചിത്യമില്ലാത്തയാളാണ് എന്ന് വിളിക്കുന്ന ഈ ഗെലോട്ട്, അദ്ദേഹം യഥാർത്ഥത്തിൽ രാജസ്ഥാൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കൽ കൂടി ഗെലോട്ടിന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഉറപ്പില്ലാത്ത ഒരു സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു പദവിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനമെന്ന ഒരു വലിയ പദവിയാണ് അദ്ദേഹം ഉപേക്ഷിച്ചത്. ആലോചിച്ച് നോക്കണം. അങ്ങനെ രാജസ്ഥാനിൽ കോൺഗ്രസിനെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാൾ കേരളത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തതായി മാറിയെങ്കിൽ ഈ സതീശൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അസഹിഷ്ണുതയുടെ തോത് അത്ര ചെറുതൊന്നുമല്ല. സുധാകരനോട് കാണിച്ചതിനേക്കാളുമൊക്കെ ഒരു നൂറിരട്ടി വരും അത്. ഇപ്പം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. പക്ഷേ ആ വിഷമം സ്വന്തം പാർട്ടിയുടെ തലമുതിർന്ന ഒരു നേതാവിനോടാണ്, ജനകീയനായ ഒരു നേതാവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം. ആ ബോധ്യമില്ലായ്മയ്ക്കാണ് യഥാർത്ഥത്തിൽ ഔചിത്യമില്ലായ്മ എന്ന പേരിട്ട് വിളിക്കേണ്ടത്. അശോക് ഗെലോട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ പരിശ്രമിച്ചാലേ കോൺഗ്രസിന് ദേശീയ തലത്തിലൊരു തിരിച്ചുവരവ് സാധ്യമാകാനാകൂ എന്നെങ്കിലും വി ഡി സതീശൻ കണക്കിലെടുക്കണം. കേരളം കൊണ്ട് മാത്രം രാജ്യം പിടിക്കാനാകില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ തവണയും ബോധ്യപ്പെട്ടതാണല്ലോ. കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് അനുഭവിച്ചില്ലേ? കേരളത്തിൽ കുറേ സീറ്റ് കിട്ടിയത് കൊണ്ടെന്ത് ബാക്കിയുള്ള ഇടങ്ങളെല്ലാം നഷ്ടമായില്ലേ? അങ്ങനെ നഷ്ടമായ ഭൂമികയിൽ ഒരു അതിശക്തമായ തിരിച്ചുവരവ് ഒരുക്കുന്നതിന്, അതിൻ്റെ കളമൊരുക്കുന്നതിന് ഈ സെമി ഫൈനലിൽ വിജയിച്ചു കയറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗെലോട്ട് പറയുമ്പോൾ ആ ആവശ്യകത എങ്ങനെയാണ് താൻ സാധ്യമാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ അതിലിങ്ങനെ അസഹിഷ്ണുവാകുന്നത് എന്തിന്? ഇനിയുമുണ്ട്. കേരളത്തിൽ IAS കാരനായിരുന്ന ടിക്കാറാം മീണ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറൊക്കെ ആയിരുന്നു. അദ്ദേഹം രാജസ്ഥാനിലെ പ്രകടന പത്രിക രൂപീകരണ സമിതിയിൽ അംഗമായിരുന്നു. അപ്പോൾ ടിക്കാറാം മീണയെപ്പോലെയുള്ള ആളുകളൊക്കെ കേരളത്തിൽ ജനങ്ങളെ എങ്ങനെയാണ് കഴിഞ്ഞ സർക്കാർ ചേർത്ത് നിർത്തിയത് എന്നുള്ളത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും. അതാണ് പറഞ്ഞത്. വി ഡി സതീശനോട് ചോദിച്ചിട്ടല്ല അശോക് ഗെലോട്ടിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് അദ്ദേഹത്തിന് ചോദിക്കാനും അദ്ദേഹത്തിനത് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെ കോൺഗ്രസ്സിലുണ്ട്. നന്നായി ഹിന്ദിയിൽ സംസാരിക്കുന്ന ആളുകളടക്കമുണ്ട്. അതുകൊണ്ട് സതീശൻ അക്കാര്യത്തിൽ എന്നോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒന്നിനും കൊള്ളാത്തയാളാണ്, ഒരു ഔചിത്യവും ഇല്ലാത്തയാളാണ് അശോക് ഗെലോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കോൺഗ്രസ്സുകാർ സഹിക്കില്ല.